ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൈമാറ്റെക്. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോയുടെ താഴെയായിട്ട് റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പൊ മാത്രമേ ഞാൻ ഒരു തവണ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ, അപ്പൊ മിസ് ചെയ്യാതെ കാണാനും സാധിക്കും. അപ്പൊ ഇന്ന് നമ്മൾ വെനസ്ഡേ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ സീരീസ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ അതൊന്ന് ഓർത്തെടുക്കാനും അതുപോലെ തന്നെ അതിന്റെ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് ചെയ്യാനും ആയിട്ടാണ് പോകുന്നത്. അപ്പോ നമുക്ക് ഒട്ടും വായിക്കാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്പേഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്ന ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ആണ്. പല ടൈപ്സ് നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്തുള്ള ബേസിക് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എൻ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 2, 3, 4 അങ്ങനെ ഇൻഫിനിറ്റി വരെ പോവും. ഓക്കെ, സെക്കൻഡ് വൺ ഓൾ നമ്പേഴ്സ്. ഓൾ നമ്പേഴ്സ് എന്ന് പറയുമ്പം ഓൾ നമ്പേഴ്സ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് Q W എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ തന്നെ ഒരു സീറോ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹോൾ നമ്പേഴ്സിന്റെ സെറ്റ് ആവും. ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പം 0, 1, 2, 3, 4 അങ്ങനെ പോകുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ റാഷണൽ നമ്പേഴ്സ്. സോറി, തേർഡ് വൺ ഈസ് ഇൻഡീജർ. ഇൻഡീജേഴ്സ്, ഇൻഡീജേഴ്സ് എന്ന് പറഞ്ഞാൽ ഇസഡ് എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അവിടെ വരുന്നത് നെഗറ്റീവ് നമ്പേഴ്സ് വരും, സീറോ വരും, പോസിറ്റീവ് നമ്പേഴ്സ് വരും. അതായത് ഹോൾ നമ്പേഴ്സിന്റെ സെറ്റ് അങ്ങനെ തന്നെ ഉണ്ടാവും, 0, 1, 2, 3 അങ്ങനെ പോകും. ദെൻ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവും, -1, -2 അങ്ങനെ നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ ഇങ്ങോട്ടും പോകും. ഓക്കെ, ഫോർത്ത് വൺ നാച്ചുറൽ നമ്പേഴ്സ്, ഓൾ നമ്പേഴ്സ്, ഇൻഡീജേഴ്സ്. ദെൻ കംസ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സിനെ ക്യൂ എന്ന് പറയുന്നത് എത്ര വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്? റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ A/B ഫോമിൽ എഴുതാവുന്ന എല്ലാ ടൈപ്സ് ഓഫ് നമ്പേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഈ എല്ലാ ഇൻഡീജേഴ്സും നമുക്ക് A/B ഫോമിൽ എഴുതാം. സോ A/B ഫോമിൽ എഴുതാവുന്ന ഏത് നമ്പർ ഇപ്പൊ 0.5 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതാം. സോ അങ്ങനെയുള്ള ഇൻഡീജേഴ്സും കൂടി ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് നമ്മൾ പറയുന്നതാണ് ഇൻഡീജേഴ്സ് പ്ലസ് A/B ഫോമിൽ എഴുതാവുന്ന ബാക്കിയുള്ള നമ്പേഴ്സും കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റ് കിട്ടുന്നത്. ഓക്കെ, ഫിഫ്ത് വൺ ഈസ് റിയൽ നമ്പർ. റിയൽ നമ്പറിനെ നമ്മൾ R എന്ന് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഓൾ ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് ഇറാഷണൽ നമ്പേഴ്സ് ലൈക്ക്. ഓക്കെ, റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? A/B ഫോമിൽ എഴുതാവുന്ന എല്ലാ നമ്പേഴ്സും. ഇനി റാഷണൽ നമ്പേഴ്സ് അല്ലാത്ത എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ √2, √3, √5 ഇതൊക്കെയാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഈ പറയുന്ന ഇറാഷണൽ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സും എല്ലാം കൂടെ കൂട്ടിയതാണ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ ഒരു സെറ്റാക്കി പറയുകയാണെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് ബിലോങ്സ് ടു എങ്ങനെയാണല്ലോ ഡിനോട്ട് ചെയ്യുന്നത്? ഹോൾ നമ്പേഴ്സ് ബിലോങ്സ് ടു, ഇൻഡീജേഴ്സ് ബിലോങ്സ് ടു, റാഷണൽ നമ്പേഴ്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ. ഓക്കെ, എല്ലാം കൂടി കൂടിയതാണ് എന്ത്? റിയൽ നമ്പറിന്റെ സെറ്റ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാറ്റഗറി ഓഫ് നമ്പേഴ്സും കൂടെ അറിയാം. നമുക്ക് എല്ലാവരും നമ്മൾ ചെറുതിലേ തൊട്ട് പഠിച്ചതാണ് ഈവൻ നമ്പേഴ്സ് ആൻഡ് ഓഡ് നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2, 4, 6 എക്സെട്രാ. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 3, 5 എക്സെട്രാ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദെൻ കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ A+IB ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്ന എല്ലാ നമ്പേഴ്സും എന്താണ്? കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, കോംപ്ലക്സ് നമ്പറിൽ ഈ i എന്ന് പറഞ്ഞതിന്റെ വാല്യൂ ഈസ് √-1. √-1 i എന്ന് പറയുന്നത്. ദെൻ A+IB എയിനെ റിയൽ പാർട്ടെന്നും ഈ ഐയുടെ കൂടെ കിടക്കുന്ന നമ്പർ ബിയിനെ ഇമാജിനറി പാർട്ടെന്നും പറയും. ഈ കോംപ്ലക്സ് ഇപ്പോ ഫോർ എക്സാമ്പിൾ 4+i × 3. ഓക്കെ, 4+i 3 ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണല്ലേ. അതിലെ റിയൽ പാർട്ട് ഈസ് 4 ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് കോംപ്ലക്സ് നമ്പർ ഈസ് 3. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആൻഡ് കോമ്പോസിറ്റ് നമ്പർ ആണ്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് ആ സെയിം നമ്പറും 1 മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ
ഫൈവ് എടുക്കുകയാണെങ്കിൽ ഫൈവിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാ? എങ്ങനെയാ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? ഫൈവിനെ നമുക്ക് വൺ ഇന്റു ഫൈവ് ചെയ്താൽ ഫൈവ് കിട്ടും. പിന്നെ എന്താണ് ഫൈവ് ഇന്റു വൺ, രണ്ടും സെയിം ആണ്. അപ്പോ ഈ ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ ഫൈവ് കിട്ടാനായിട്ട്. അപ്പൊ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? വണ്ണും ഫൈവും. ഇനി ഫോർ ആണെങ്കിൽ ഫോറിനെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? വൺ ഇന്റു ഫോർ എന്ന് എഴുതാം, ടു ഇന്റു ടു എന്ന് എഴുതാം, ദെൻ ഫോർ ഇന്റു വൺ, അതും വൺ ഇന്റു ഫോറും സെയിം തന്നെയാണ്. അപ്പൊ ഫാക്ടേഴ്സ് എന്തൊക്കെ വരും? വൺ ടു ഫോർ. ഇവിടെ എന്തൊക്കെ ഫാക്ടേഴ്സ്? മൂന്നെണ്ണം വന്നു, സെയിം നമ്പർ വണ്ണ്, അത് കൂടാതെ ടൂം കൂടി വന്നു. സോ ഫോർ എന്ന് പറയുന്നത് പ്രൈം അല്ല, ഫൈവ് എന്ന് പറയുന്നത് പ്രൈം ആണ്. അതുപോലെ സെവൻ നോക്കൂ, സെവനിന് എങ്ങനെയാണ്? സെവൻ ഇന്റു വൺ, സെവനും വണ്ണും മാത്രമേ ഫാക്ടേഴ്സ് ഉള്ളൂ. സോ സെവനും എന്താണ്? ഒരു പ്രൈം നമ്പർ ആണ്. സോ ഫാക്ടേഴ്സ് എടുക്കുമ്പം, ഏതൊരു നമ്പറിനെ ഫാക്ടേഴ്സ് എടുക്കുമ്പം ആ സെയിം നമ്പറും വണ്ണും മാത്രമേ വരുന്നുള്ളെങ്കിൽ അതിനെ നമ്മൾ പ്രൈം നമ്പർ എന്നും, അല്ലാത്ത പ്രൈം അല്ലാത്ത ബാക്കി എല്ലാ നമ്പേഴ്സിനെയും നമ്മള് കോമ്പോസിറ്റ് നമ്പർ എന്നും പറയും. ഓക്കെ, കോമ്പോസിറ്റ് നമ്പർ എന്നും പറയും. കോമ്പോസിറ്റ് നമ്പറിന് എക്സാമ്പിൾ ആണ് ഫോറ്. ഓക്കെ, ഇനി നമുക്ക് വൺ ടു ഫിഫ്റ്റി വരെ ഏതൊക്കെയാണ് പ്രൈം നമ്പർ എന്ന് നോക്കാം. ഏതൊക്കെയായിരിക്കും പ്രൈം നമ്പർ? വൺ ഒരു പ്രൈം നമ്പർ ആയിട്ട് കൂട്ടില്ല. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എന്ന് പറയുന്നത് ടു ആണ്. ടു കഴിഞ്ഞിട്ട് വരുന്നത് ത്രീ, പിന്നെ ഫൈവ്, സെവൻ, പിന്നെ എന്താണ് ലെവൻ, തേർട്ടീൻ, പിന്നെ എന്താണ് ഫിഫ്റ്റീൻ. പ്രൈം അല്ല, ഫിഫ്റ്റീനില് വൺ ഇന്റു ഫിഫ്റ്റീൻ, ദെൻ ത്രീ ഇന്റു ഫൈവ്, അതൊക്കെ ചെയ്താൽ ഫിഫ്റ്റീൻ കിട്ടും. സോ ഫിഫ്റ്റീൻ പ്രൈം അല്ല. ദെൻ കംസ് സെവൻറ്റീൻ, ദെൻ നയൻറ്റീൻ, പിന്നെ എന്താ വരുന്നത് ട്വന്റി, ട്വന്റി ത്രീ, ട്വന്റി ഫോർ വരില്ല, ട്വന്റി ഫൈവ് വരില്ല, ട്വന്റി സിക്സ് വരില്ല, ട്വന്റി സെവൻ വരുമോ? ഇല്ല. വൺ ഇന്റു ട്വന്റി സെവൻ, ദെൻ നയൻ ഇന്റു ത്രീ ഒക്കെ ഉണ്ട്. സോ ട്വന്റി സെവൻ വരില്ല, ട്വന്റി നയൻ, ട്വന്റി നയൻ, ദെൻ തേർട്ടി വൺ, തേർട്ടി വൺ, പിന്നെ തേർട്ടി വൺ, തേർട്ടി ടു, തേർട്ടി ത്രീ, തേർട്ടി വൺ കഴിഞ്ഞ തേർട്ടി ടു, തേർട്ടി ത്രീ, തേർട്ടി ഫോർ ഇല്ല, തേർട്ടി ഫൈവ് ഇല്ല, തേർട്ടി സിക്സ് ഇല്ല, ദെൻ തേർട്ടി സെവൻ, പിന്നെ തേർട്ടി നയൻ ഇല്ല. കാരണം എന്താ, തേർട്ടീൻ ഇന്റു ത്രീ വരുന്നുണ്ട് അല്ലെ. അപ്പൊ തേർട്ടീനും ത്രീയും ഫാക്ടേഴ്സ് ആയിട്ട് വരും. പിന്നെ വരുന്നത് ഫോർട്ടി വൺ, ദെൻ ഫോർട്ടി ത്രീ, ഫോർട്ടി ഫോർ ഇല്ല, ഫോർട്ടി ഫൈവ് ഇല്ല, ഫോർട്ടി സിക്സ് ഇല്ല, ഫോർട്ടി സെവൻ, ഫോർട്ടി സെവൻ, പിന്നെ അത്രേ ഉള്ളൂ. ഫിഫ്റ്റിക്ക് താഴെ ഇത്രേ ഉള്ളൂ. എത്ര എണ്ണം ഉണ്ട്? വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ. ഓക്കെ, ഫിഫ്റ്റിക്ക് താഴെ വരുന്നത് ഫിഫ്റ്റീൻ പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ ഫിഫ്റ്റീൻ പ്രൈം നമ്പേഴ്സ് ആണ് ഫിഫ്റ്റിക്ക് ബിലോ വരുന്നത്. ഇനി ഹൺഡ്രഡിന് ബിലോ ആണെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കിട്ടും ട്വന്റി ഫൈവ് പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വയ്ക്കുക, ഫിഫ്റ്റിക്ക് താഴെ, അതായത് നമ്പർ ഫിഫ്റ്റിക്ക് താഴെ ഫിഫ്റ്റീൻ പ്രൈം നമ്പേഴ്സും ഹൺഡ്രഡിന് താഴെ ട്വന്റി ഫൈവ് പ്രൈം നമ്പേഴ്സും ഉണ്ട്. ഇനി ഈ കൂട്ടത്തിൽ പെടാത്തത് എല്ലാം എന്താണ്? കോമ്പോസിറ്റ് നമ്പർ ആണ്. ഈ കൂട്ടത്തിൽ പെടാത്ത ഫോറ്, സിക്സ്, എയ്റ്റ്, ഇതെല്ലാം എന്താണ്? കോമ്പോസിറ്റ് നമ്പർ ആണ്. ഓക്കെ, ഇനി വരുന്നത് കോ പ്രൈം ആണ്. കോ പ്രൈം, കോ പ്രൈം എന്ന് പറഞ്ഞാൽ രണ്ട് നാച്ചുറൽ നമ്പേഴ്സ്, രണ്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ എച്ച് സി എഫ് വൺ ആണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സും കോ പ്രൈം ആണെന്ന് പറയും. എച്ച് സി എഫ് എന്താ, എൽ സി എം എന്താണെന്നൊക്കെ വേറൊരു ടോപ്പിക്കായിട്ട് വരുന്നുണ്ട്. അത് രണ്ടും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ആ ടോപ്പിക്കിൽ പറയും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പൊ രണ്ട് നമ്പേഴ്സ് എടുത്തു, സെവൻ നയൻ, സെവൻ നയന്റെ എച്ച് സി എഫ് വൺ ആണ്. എച്ച് സി എഫ് എൽ സി എമ്മും കണ്ടുപിടിക്കുന്ന സെക്ഷനിൽ പറയാം കേട്ടോ. ദെൻ ഫോർ ഫൈവ് എച്ച് സി എഫ് വൺ ആണ്. ലെവൻ തേർട്ടീൻ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് എച്ച് സി എഫ്, രണ്ടിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഈസ് വൺ. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള നമ്പേഴ്സ്, അപ്പൊ സെവനും നയനും കോപ്രൈം ആണ്, ഫോറും ഫൈവും കോപ്രൈം ആണ്, അതുപോലെ ലെവൻ തേർട്ടീൻ കോപ്രൈം ആണ്. അപ്പൊ ഇങ്ങനെയാണ് കോപ്രൈം നമ്പേഴ്സിനെ പറയുന്നത്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ഡിവിസിബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോ ഡിവിസിബിൾ ബൈ ടു ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, ഡിവിസിബിൾ ബൈ ടു ആണെങ്കിൽ, ഇപ്പൊ ഒരു നമ്പർ ഡിവിസിബിൾ ബൈ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈദർ ആ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് സീറോ ആവണം, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ ആവണം. ഇപ്പൊ ട്വന്റി ഫോർ, ട്വന്റി ഫോറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഈസ് ഫോർ, ഫോർ ഈസ് അൻ ഈവൻ നമ്പർ, സോ ട്വന്റി ഫോർ ഈസ് ഡിവിസിബിൾ ബൈ ടു. ഇനി വൺ ഫൈവ് ത്രീ സിക്സ് എയ്റ്റ് സീറോ, ഇത് ഡിവിസിബിൾ ബൈ ടു ആണോ നോക്കാൻ വേണ്ടി ലാസ്റ്റ് നമ്പർ നോക്കുക. ലാസ്റ്റ് നമ്പർ ഈസ് സീറോ, സോ ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ ടു. ഓക്കെ, ഡിവിസിബിൾ ബൈ ടു ആവണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ഈദർ ഈവൻ നമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ സീറോ ആയിരിക്കണം. ഇനി ഡിവിസിബിൾ ബൈ ത്രീ ആണോ നോക്കാൻ വേണ്ടി ഒരു നമ്പറിന്റെ സം ഓഫ് ഡിജിറ്റ്സ് എടുക്കുക. സം ഓഫ് ഡിജിറ്റ്സ് ഈസ് ഡിവിസിബിൾ ബൈ ത്രീ ആണെങ്കിൽ ആ നമ്പർ ഡിവിസിബിൾ ബൈ ത്രീ ആണ്.
ഫോർ എക്സാമ്പിൾ ഈ ഒരു നമ്പർ നമുക്ക് ഡിവിസിബിൾ ബൈ ത്രീ ആണോ എന്ന് നോക്കണം. സം ഓഫ് ഡിജിറ്റ്സ് എടുക്കുക, വൺ പ്ലസ് ഫോർ ഫൈവ്, ഫൈവ് പ്ലസ് ത്രീ എയ്റ്റ്, എയ്റ്റ് പ്ലസ് ടു ടെൻ, ടെൻ പ്ലസ് ടു ട്വൽവ്. ട്വൽവ് ഈസ് ഡിവിസിബിൾ ബൈ ത്രീ എന്ന് നമുക്കറിയാം. സോ ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ ത്രീ. ഓക്കെ, ഇനി ഡിവിസിബിൾ ബൈ ഫോർ ആണോ നോക്കാൻ വേണ്ടിട്ട് ലാസ്റ്റ് ടു ഡിജിറ്റ്സ് എടുക്കുക. ഒരു നമ്പറിന്റെ ലാസ്റ്റ് ടു ഡിജിറ്റ്സ് എടുക്കുക. ലാസ്റ്റ് ടു ഡിജിറ്റ്സ് ഈവൻ ആവണം, അല്ലെങ്കിൽ ലാസ്റ്റ് ടു ഡിജിറ്റ്സ് സീറോ സീറോ ആയാൽ ദാറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ ഫോർ. ഫോർ എക്സാമ്പിൾ 23428, ലാസ്റ്റ് ടു ഡിജിറ്റ്സ് 28 ആണ്. 28 ഈസ് അൻ ഈവൻ നമ്പർ, സോ ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ ഫോർ. അല്ല, 234 സീറോ സീറോ ആണെങ്കിൽ ലാസ്റ്റ് ടു ഡിജിറ്റ്സ് സീറോ സീറോ ആണ്, സോ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ ഫോർ. ഓക്കെ, ഡിവിസിബിൾ ബൈ ഫൈവ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം, ഈദർ സീറോ ഓർ ഫൈവ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ 25 അല്ലെങ്കിൽ 620, ഇതെല്ലാം ഡിവിസിബിൾ ബൈ ഫൈവ് ആണ്. ലാസ്റ്റ് ഡിജിറ്റ് ഈദർ ഫൈവ് ഓർ സീറോ വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ ഫൈവ്. ഇനി ഡിവിസിബിൾ ബൈ സിക്സ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ ഡിവിസിബിൾ ബൈ സിക്സ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ദാറ്റ് നമ്പർ ഷുഡ് ബി ഡിവിസിബിൾ ബൈ ബോത്ത് ടു ആൻഡ് ത്രീ. ആ നമ്പർ ടു വെച്ചിട്ടും ത്രീ വെച്ചിട്ടും ഡിവിസിബിൾ ആണെങ്കിൽ അത് സിക്സ് വെച്ചിട്ടും ഡിവിസിബിൾ ആണ്. അപ്പൊ 6480 എന്ന് പറഞ്ഞ നമ്പർ എടുക്കുകയാണ്, ഡിവിസിബിൾ ബൈ ടു ആണോ, ആണ്, ബിക്കോസ് ലാസ്റ്റ് നമ്പർ ഈസ് സീറോ. ഡിവിസിബിൾ ബൈ ത്രീ ആണോ, സം ഓഫ് ഡിജിറ്റ്സ് എടുക്കുക. ഏട്ടാ ഒച്ച ഒച്ച ഏട്ടാ, സം ഓഫ് ഡിജിറ്റ്സ് എടുക്കുക. സിക്സ് പ്ലസ് ഫോർ ടെൻ, ടെൻ പ്ലസ് എയ്റ്റ് എയ്റ്റീൻ, എയ്റ്റീൻ പ്ലസ് സീറോ സീറോ, എയ്റ്റീൻ ഈസ് ഡിവിസിബിൾ ബൈ ത്രീ. സോ ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ ബോത്ത് ടു ആൻഡ് ത്രീ. അപ്പോൾ ഡിവിസിബിൾ ബൈ സിക്സും ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഡിവിസിബിൾ ബൈ സെവൻ. ഒരു നമ്പർ ഡിവിസിബിൾ ബൈ സെവൻ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക, ഇൻഡു ടു ചെയ്യുക, ലാസ്റ്റ് ഡിജിറ്റിന്റെ ഡബിൾ എടുക്കുക. ലാസ്റ്റ് ഡിജിറ്റിന്റെ ഡബിളും റിമൈനിങ് നമ്പറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ കിട്ടുന്നത് സീറോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് സെവൻ ആണെങ്കിൽ ദാറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ സെവൻ. ഒന്നുകൂടെയും പറയാം, ഒരു നമ്പർ ഡിവിസിബിൾ ബൈ സെവൻ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക, ഡബിൾ എടുക്കുക. ഡബിൾ ഓഫ് ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ദാറ്റ് നമ്പർ സബ്ട്രാക്ടഡ് ഫ്രം ദ റിമൈനിങ് നമ്പർ. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഈദർ സീറോ ഓർ മൾട്ടിപ്പിൾ ഓഫ് സെവൻ ആണെങ്കിൽ ദാറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ സെവൻ. ഇപ്പോൾ 105 എന്ന് പറഞ്ഞ നമ്പർ എടുക്കുകയാണ്, ലാസ്റ്റ് ഡിജിറ്റ് ഫൈവ് ആണ്. ഫൈവ് ഇന്റു ടു എന്താണ്, ടെൻ ആണ്. ബാക്കി കിടക്കുന്ന നമ്പർ എന്താണ്, ടെൻ ആണ്. ടെൻ മൈനസ് ടെൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സീറോ. അപ്പോ ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സീറോ അല്ലെങ്കിൽ സെവൻ ആണ് കിട്ടുന്നതെങ്കിൽ ദാറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ, മൾട്ടിപ്പിൾ ഓഫ് സെവൻ ആണെങ്കിൽ ദാറ്റ് നമ്പർ ഈസ് സീറോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് സെവൻ മതി. അപ്പോ ഈ നമ്പർ 105 ഈസ് ഡിവിസിബിൾ ബൈ സെവൻ. ഓക്കെ, ബൈ എയ്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ത്രീ ഡിജിറ്റ്സ് എടുക്കുക. ലാസ്റ്റ് ത്രീ ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ എയ്റ്റ് അല്ലെങ്കിൽ സീറോ, ഡിവിസിബിൾ ബൈ എയ്റ്റ് അല്ലെങ്കിൽ സീറോ 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 എന്നാണെങ്കിൽ ദാറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ എയ്റ്റ്. അപ്പൊ ഫോർ എക്സാമ്പിൾ 143888. ഈ ട്രിപ്പിൾ എയ്റ്റ് എന്ന് പറഞ്ഞ നമ്പർ ഡിവിസിബിൾ ബൈ എയ്റ്റ് ആണ്. സോ ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ, ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ എയ്റ്റ്. അല്ലെങ്കിൽ 143000 എന്നാണെങ്കിലും ദാറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ എയ്റ്റ്. ഇനി ഡിവിസിബിൾ ബൈ നയൻ ആണെങ്കിൽ ത്രീയുടെ സെയിം റൂൾ ആണ്, സം ഓഫ് ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ നയൻ ആവണം. 918, സം ഓഫ് ഡിജിറ്റ്സ് എന്താണ്, 9+1 10, 10+8 18. 18 ഈസ് ഡിവിസിബിൾ ബൈ നയൻ, സോ 918 ഈസ് ഡിവിസിബിൾ ബൈ നയൻ. ഇനി ഡിവിസിബിൾ ബൈ ടെൻ ആണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എന്താവണം, സീറോ ആവണം. 100, 1000, 10, 50 ഇതെല്ലാം ഡിവിസിബിൾ ബൈ ടെൻ ആണ്. ഇനി പഠിക്കാനുള്ളത് കുറച്ച് ഇക്വേഷൻസ് ആണ്. സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ്, സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു. ഇനി സം ഓഫ് സ്ക്വയർ ഓഫ്, സ്ക്വയർ ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സിക്സ്. നെക്സ്റ്റ് വൺ ഈസ് സം ഓഫ് ക്യൂബ് ഓഫ്, സം ഓഫ് ക്യൂബ് ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ്, എൻ സ്ക്വയർ ഇൻറ്റു എൻ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ബൈ ഫോർ.
ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വെക്കുക. സം ഓഫ് ഫസ്റ്റ് നാച്ചുറൽ 1+2+3+ എക്സെട്രാ പ്ലസ് എൻ. ഇവിടെ ആണെങ്കിലോ 1² + 2² + 3² + എക്സെട്രാ + n² 1³+2³+3³+എക്സെട്രാ + n³. ദെൻ നമുക്ക് പഠിക്കാനുള്ളത് സം ഓഫ് ഫസ്റ്റ് ആൻഡ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് ആൻഡ് ഈവൻ നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 2+4+6+എക്സെട്രാ + എൻ, n × n+1. ദൻ സം ഓഫ് ഫസ്റ്റ് ആൻഡ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് 1+3+5+7+എക്സെട്രാ + എൻ² ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പൊ നമുക്കിനി ഈ സെക്ഷനിലെ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 1450 ദെൻ x=1. അപ്പൊ എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 1050/1400. 00 കട്ടായി പോകും. ദെൻ നമുക്ക് 7 വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പൊ എന്തുവരും? 20 15 4 × 5 20 3 × 5 15 so the answer is 3/4. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ കാൽക്കുലേഷൻസ് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ലീസ്റ്റ് നമ്പർ മസ്റ്റ് ബി ആഡഡ് ടു 2010 ടു ഒബ്ടെയിൻ എ നമ്പർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 19. 2010നോട് ലീസ്റ്റ് നമ്പർ ഏത് ആഡ് ചെയ്യുമ്പോഴാണ് ദാറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 19 ആവുന്നത്? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് 2010നെ ഡിവൈഡഡ് ബൈ, നമുക്ക് എന്ത് വെച്ചിട്ടാണ് ശരിക്കും ഡിവിസിബിൾ ആവേണ്ടത്? 19 വെച്ചിട്ടാണ് ഡിവിസിബിൾ ആവേണ്ടത്. സോ 2010 ഫസ്റ്റ് 19 വെച്ച് ഡിവൈഡ് ചെയ്യുക. 1 × 19 19 11. അപ്പൊ ഇവിടെ 0 കൊടുക്കുക. 110. 5 × 19 95. അപ്പൊ റിമൈൻഡർ 30 15. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ, ഇവിടെ നമുക്ക് 19 വെച്ചിട്ടാണല്ലോ ഡിവിസിബിൾ ആവേണ്ടത്, നമുക്ക് റിമൈൻഡർ കിട്ടിയേക്കുന്നത് 15 ആണ്. അപ്പൊ 19 - 15 എത്ര കിട്ടും? 4. അപ്പൊ 4 2010ന്റെ കൂടെ ആഡ് ചെയ്താൽ ദാറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 19. അതായത് 2010+4 2014 ഡിവിസിബിൾ ബൈ 19 ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ നമ്പർ വെൻ ഡിവൈഡഡ് ബൈ 6 ലീവ്സ് എ റിമൈൻഡർ 3. വെൻ സ്ക്വയർ ഓഫ് നമ്പർ ഡിവൈഡഡ് ബൈ 4 ഡിവൈഡഡ് ബൈ 6 റിമൈൻഡർ ഈസ്. അപ്പോ ഒരു നമ്പറിനെ 6 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തപ്പോ റിമൈൻഡർ 3 കിട്ടി, 3 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ നമ്പറിന്റെ സ്ക്വയറിനെ 6 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര കിട്ടുന്നാണ് ചോദ്യം. അപ്പോ ഏതോ ഒരു നമ്പറിനെ, നമ്പർ ഏതാണെന്നറിയില്ല, ഡിവൈഡഡ് ബൈ 6 ചെയ്തപ്പോ നമുക്ക് റിമൈൻഡർ കിട്ടിയത് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോഷ്യന്റിനെ നമ്മൾ എക്സ് എന്ന് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ ഏതായിരിക്കും? 6x. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ആഡ് ദ റിമൈൻഡർ. 6x + 3 ആയിരിക്കും ആ നമ്പർ. ഇനി അതിന്റെ സ്ക്വയർ, അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തുവരും? 36x² + 2ab. 2 × 6 = 12 36 36x + 9 / 36 ചെയ്താൽ റിമൈൻഡർ എത്ര വരും? അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 36x² + 36 + 36x / 36 + 9 / 36. സോറി, ഡിവൈഡഡ് ബൈ 6 അല്ലേ ചോദിച്ചേക്കുന്നത്, സോ 6 കൊടുക്കുക. അപ്പൊ ഈ 36ഉം 6 ഒക്കെ ഡിവിസിബിൾ ആണല്ലേ. 36ന് 6 വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇനി 9/6 ചെയ്യാം. 9/6 ചെയ്യുമ്പോൾ 1 × 6 = 6 റിമൈൻഡർ 3 കിട്ടി, 3 എന്ന് കിട്ടി. അപ്പൊ 9/6 ചെയ്തപ്പം ബാക്കി രണ്ടു കേസിലും ഡിവിസിബിൾ ബൈ 6 ആണ്. മൂന്നാമത്തെ കേസിലെ ഡിവിസിബിൾ ബൈ 6 ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വന്നു? 3 വന്നു. സോ ആൻസർ ഈസ് 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 167 × 167. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മൾട്ടിപ്ലൈ ചെയ്താൽ കുറച്ചുകൂടി സമയം എടുക്കും. അപ്പൊ 167 × 167 ന് 167² എഴുതാം. ഇതിനെ 160+7² എന്ന് എഴുതാം. കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി എഴുതണമെന്നൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോ ഇത് a² + 2ab + b² ഫോമിലല്ലേ, അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എഴുതുകയാണ്. 160 × 160 + 2 × 160 × 7 + 7² 16 × 16 എന്താണ്? 250. അറ്റ്ലീസ്റ്റ് 1 to 30 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ എങ്കിലും അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. 16ന്റെ സ്ക്വയർ 256. അപ്പൊ 256 00. ദെൻ 2 × 160 × 7. 2 × 160 = 320. 320 × 7 എന്ന് പറയുമ്പോ എന്തുവരും? 2 × 2 = 40. 7² എന്തുവരും? 49. ആഡ് ചെയ്യുക. 27 889. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 12 ആൻഡ് പ്രൊഡക്റ്റ് ഈസ് 35.
വാട്ട് ഈസ് എ സം ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് ദീസ് നമ്പേഴ്സ്? രണ്ട് നമ്പേഴ്സ് എക്സ് വൈ എന്ന് എടുക്കാം. എക്സ് പ്ലസ് വൈ ഈസ് 12 ആൻഡ് എക്സ് വൈ ഈസ് 35. നമുക്ക് സം ഓഫ് റെസിപ്രോക്കൽസ് ആ ചോദിച്ചേക്കുന്നത്. റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1/x 1/y, അതിന്റെ സം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് വൈ. എക്സ് പ്ലസ് വൈ എന്താ 12, എക്സ് വൈ എന്താ 35. സോ ദ ആൻസർ ഈസ് 12/35. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സം ഓഫ് ഫസ്റ്റ് 45 നാച്ചുറൽ നമ്പേഴ്സ്. ഫസ്റ്റ് 45 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറയുമ്പോൾ 1+2+3+ എക്സെട്രാ പ്ലസ് 45. നമുക്കറിയാം ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്താണ്? n × n+1/2. ഇവിടെ n എന്താണ്? 45 ആണ്. അപ്പൊ എന്തായിരിക്കും? 45 × 46/2. അപ്പോ ഇത് കട്ട് ചെയ്ത് പോയാൽ 45 × 23. ഈ 23 നമുക്ക് എങ്ങനെ എഴുതാം? 20+3 എന്ന് എഴുതാം. അപ്പൊ 20+3, അപ്പൊ 20 × 45 എന്ത് വരും? 900. 3 × 45 എന്ത് വരും? 135. അപ്പൊ ആൻസർ എന്ത് വരും? 1035. ഓക്കെ, ദെൻ 2² + 4² + 6² + എക്സെട്രാ + 20². അപ്പൊ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് 2² ഉണ്ട്, അത് പുറത്തെടുത്ത് അകത്ത് എന്ത് വരും? 1² + 2² + 3² + എക്സെട്രാ + 10² That is equal to 2² എന്താണ്? 4 ആണ്. ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. എൻ എന്താണ്? 10 ആണ്. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് n × n+1 × 2n+1/6. അപ്പൊ എന്ത് വരും? 10 × 11 × 2n+1 2 × 10 20 20+1 21/6. 3 വെച്ചിട്ട് കട്ട് ചെയ്യാം, 2 വെച്ചിട്ട് കട്ട് ചെയ്യാം. 2 × 7 = 14 14 × 11 = 154 × 10 = 1540. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ് അപ് ടു 300? അതായത് 2+4+6+ അങ്ങനെ 300 വരെയുള്ള നമ്പേഴ്സിന്റെ സം ഈവൻ നമ്പേഴ്സ് ആണ്. 300 1 to 300 വരെയുള്ള നമ്പേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പകുതി ഈവൻ നമ്പേഴ്സും പകുതി എന്തായിരിക്കും? ഓഡ് നമ്പേഴ്സും ആയിരിക്കും. 300 ഹാഫ് എന്ന് പറയുമ്പോൾ 150 ഈവൻ നമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ എൻ ഈക്വൽ ടു 150, നമ്പർ ഓഫ് ടേംസ് 150. സം ഓഫ് ഫസ്റ്റ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? n × n+1. ഇവിടെ എൻ 150 ആണ്. സോ 150 × 151. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? 151 ഈ സീറോ മാറ്റി നിർത്തിയാൽ എന്ത് വരും? 151 × 15 നമുക്ക് എങ്ങനെ എഴുതാം? 10+5. അപ്പൊ 151 × 10 = 1510. 151 × 5 = 755. എന്ത് കിട്ടും? 2265. പിന്നെ ഈ സീറോ ഇങ്ങടെ 2265 ഇസ് ദ ആൻസർ. അപ്പൊ ഇതെല്ലാം കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിന്റെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വെനസ്ഡേ സീരീസിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വരുത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടാതെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ടോപ്പിക്കിന്റെ ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നും കൂടി കമന്റ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ അതിനനുസരിച്ചിട്ട് മാറ്റാം. അപ്പൊ എല്ലാവരും വീഡിയോ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് ആരെങ്കിലും ഒക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.